ഓടിപ്പടച്ചൊരു ഡേ ഇൻ മൈ ലൈഫ്. കണ്ടാലോ, ഇന്ന് കൊട്ടാരക്കര ഇവന്റ് സ്വയംവര ഫ്ലവേഴ്സ് ഉത്സവ്. രാവിലെ വെള്ളം തീർന്നു, വെള്ളം ഒപ്പിച്ച് കുടിച്ചു വന്നപ്പോഴത്തേക്കും ശരിക്കും ടയേർഡായി. എവിടെയെങ്കിലും പോകാൻ റെഡിയായി പുറത്തേക്ക് ഇറങ്ങുമ്പോ തന്നെ ഹാഫ് എനർജി ചോർന്നു പോകുന്ന ആരെങ്കിലും ഉണ്ടോ? ജിനോ ഓഫീസിലേക്ക് നേരത്തെ പോയി, കുഞ്ഞുങ്ങളെ ഒരുക്കി സെറ്റാക്കി, കുളിക്കാനായി ടാപ്പ് തുറന്നപ്പോ വെള്ളമില്ല. എനർജി ഔട്ട് കംപ്ലീറ്റ്ലി എന്ന് പറയാൻ ഇത് മാത്രം മതിയല്ലോ. എനിക്ക് എപ്പോഴും ഒരു ട്രാവൽ പാർട്ട്ണറിനെ ഒപ്പിക്കാൻ വലിയ തിടുക്കമാണ്. ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യാൻ ഇഷ്ടമേ അല്ല. വീട്ടിലേക്ക് പോയി നമ്മുടെ സിസ്റ്റർ ഇൻ ലോനെ പിക്ക് ചെയ്ത് സിറ്റിയിൽ ഡ്രോപ്പ് ചെയ്തു. അപ്പൊ അത്രയും നേരം എനിക്ക് ഒരു കൂട്ടാകുമല്ലോ. അതിനുശേഷമാണ് ഒഫീഷ്യൽ ട്രിപ്പിൽ ജോയിൻ ആകുന്നത്. 10 മണിക്ക് ഇറങ്ങേണ്ട നമ്മൾ 10:30 ഇറങ്ങിയത്. ലേറ്റ് ആയതിന് കാരണം നൈസലാണ്. അതിനുള്ള കാരണങ്ങൾ നിരത്തുകയാണ് അവൻ. എന്റെ പറന്നുപോയ കിളി വന്ന സമയമായത് കാരണം ഞാൻ ചിരിച്ചുകൊണ്ടിരുന്നു. ഉറങ്ങിപ്പോയത്രേ, മനുഷ്യനിവിടെ ഒരു കിൻഡല് വെള്ളം ചുമന്നിട്ടിരിക്കുവാണ്. നമ്മള് ലേറ്റ് ഒന്നും ആയില്ല കേട്ടോ, പക്ക ടൈമിംഗ് ആയിരുന്നു. ഇടയ്ക്ക് വെച്ച് ആരോ പറഞ്ഞു ഒരു ചായ കുടിച്ചാലോ എന്ന്. അപ്പോഴാണ് നന്മയുള്ള ലോകമേ, അങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മുടെ സന്ദീപേട്ടന്റെ കണ്ണിൽ ഉടക്കിയത്. വേറെ ഒന്നല്ല, നമ്മള് ജ്യൂസ് കുടിച്ചോണ്ടിരുന്നപ്പോ ഒരു അമ്മാമ കടയിലേക്ക് കയറി വന്നു. ചായ എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പം ആ എടുത്തോ മോനെ എന്ന് പറഞ്ഞു. അപ്പൊ നിറച്ചും പലഹാരങ്ങളും ചായയും നമ്മുടെ സന്ദീപേട്ടൻ വാങ്ങിക്കൊടുത്തു. ചായ അടിപൊളി ചൂടായിരുന്നു. സന്ദീപേട്ടൻ ചൂടാറ്റുന്നത് അമ്മാമയ്ക്ക് കൊടുക്കാനാണ്. സന്ദീപേട്ടൻ എന്നെ സുമ്മാവാ അപ്പടി ചൊല്ലണോ? വീഡിയോ എടുക്കുന്നത് കൊണ്ടൊന്നും അല്ല കേട്ടോ, ചേട്ടൻ അല്ലെങ്കിലും അങ്ങനെ തന്നെയാണ്. ഭയങ്കര സപ്പോർട്ടീവാണ്, ഭയങ്കര സ്നേഹമാണ് എല്ലാവരുടെ. ഒരു സിറ്റുവേഷൻ കണ്ട് നമ്മളായിട്ട് ഒരു ഇനിഷ്യേറ്റീവ് എടുക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ഫ്രണ്ടിൽ നോക്കിയാൽ മതി, പുള്ളി അവിടെ ഉണ്ടാവും. കൂട്ടത്തിൽ വഴിയിൽ കിടക്കുന്ന എല്ലാ വള്ളികളും എടുക്കാറുണ്ട്, അതും പറയണമല്ലോ. ഞാൻ എന്ന ഭയങ്കര ഡയറ്റ് ആണ്, അല്ലെങ്കിലും അതങ്ങനെ തന്നെയാണ്. ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് കയ്യിലെത്തുന്നത് വരെ ഡയറ്റ്. ഈ വണ്ടിക്ക് വേണ്ടി ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്താലോ എന്ന് നമുക്ക് തോന്നും. അത്ര അടിപൊളി വണ്ടിയായിരുന്നേ. രമ്യ ടൂർസ് ആൻഡ് ട്രാവൽസിന്റെയാണ്, അർബാനിയ. ബെൻസിന്റെ ലോഗോ ഒക്കെ കണ്ടപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു ബെൻസ് ആണെന്ന്. അല്ല, ബെൻസിനോട് കിടപിടിക്കുന്ന തരത്തിൽ ഒരു അടിപൊളി വാഹനം. നല്ല ലെഗ് സ്പേസ് ഉണ്ട്. പുറകിലിരിക്കുന്ന മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാതെ അവന്റെ മടിയിലല്ലാതെ സുഖമായിട്ട് നമുക്ക് കിടന്ന് ട്രാവൽ ചെയ്യാം. ഈ വണ്ടി ചോദിച്ച് ബുക്ക് ചെയ്തോ, 18 പേർക്ക് സുഖമായിട്ട് ട്രാവൽ ചെയ്യാം. AC വണ്ടിയാണ്, പൊളി വണ്ടിയാണ്, വേറെ ലെവലാണ്. കൊട്ടാരക്കര MGM സ്കൂൾ ഗ്രൗണ്ടിലായിരുന്നു ഇവന്റ്. ബാൻഡിന്റെ പ്രാക്ടീസ് ആണ് പുറകിൽ നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. ബാക്കി ടീം മെമ്പേഴ്സ് എല്ലാം തൊട്ട് തലേ ദിവസം തന്നെ ജോയിൻ ചെയ്തിരുന്നു. നമ്മൾ ആദ്യം ഇവിടുത്തെ ക്യാൻറ്റീനിൽ പോയി ഫുഡ് കഴിച്ചു. ഇവന്റിന്റെ ക്യൂ കാർഡാണ് എന്റെ കയ്യിലിരിക്കുന്നത്. അപ്പോൾ ഇതിന്മേലൊരു ചർച്ചയൊക്കെ ഉണ്ടാവും. അതിനുശേഷമാണ് കൃത്യമായിട്ടുള്ളൊരു ഇവന്റ് ഫ്ലോ എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴും നമ്മുടെ ചർച്ചകളും നമ്മുടെ വർണ്ണനകളും എല്ലാം നമ്മൾ വന്ന വണ്ടിയെക്കുറിച്ചായിരുന്നു. അത്ര കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു യാത്രയായിരുന്നു കേട്ടോ. വികാസ് VKS ഇല്ലേ, അദ്ദേഹത്തിന്റെ ടീമായിരുന്നു ഞങ്ങളെ ഒരുക്കിയത്. രാജലക്ഷ്മി ചേച്ചിയെ അറിയില്ലേ, സാധാരണ ഒരു 1-2 മണിക്കൂറൊക്കെ എടുത്തിട്ടാണ് ഒരു ഇവന്റിന് നമ്മൾ റെഡി ആകുന്നത്. പക്ഷേ ഇത് ഷടപടേ ഷടപടേ എന്ന് റെഡിയായി. നല്ലൊരു മേക്കപ്പ് ആയിരുന്നു, ഇതുവരെ ട്രൈ ചെയ്യാത്തൊരു മേക്ക് ഓവർ ആണ് എനിക്ക് കിട്ടിയത്. മുടിയിൽ എവിടെന്നോ കുറച്ച് എണ്ണ കടന്നു കൂടിയത് കൊണ്ട് അന്നിട്ടതല്ല, തലേ ദിവസം ഇട്ടത് ബാക്കി ഉണ്ടായിരുന്നതാണ്. ഷാമ്പു ചെയ്തില്ലടാ, അപ്പോൾ കുറച്ച് പണിപ്പെട്ടാണ് മുടി ഒരുക്കിയത്. ഡ്രസ്സ് മുഴുവനായും കാണിക്കുന്ന ഒരു ഫുൾ വീഡിയോ ഒക്കെ എടുക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു തിടുക്കത്തിലും വെപ്രാളത്തിലും അതൊന്നും എടുക്കാൻ കഴിഞ്ഞില്ല. കാരണം ഇവന്റുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പ്രിപ്പറേഷനും ചർച്ചകളും ഒക്കെ ഉണ്ടായിരുന്നു. ആ ടെൻഷൻ ഈ ടെൻഷൻ, ആ ചിന്ത ഈ ചിന്ത, അങ്ങനെ അത് വിട്ടുപോയി. മിമിക്രി കൊണ്ട് മാജിക് കാണിക്കുന്ന മഹേഷ് കുഞ്ഞുമോൻ, പ്രേമലു ടീം, പാരിസ് ലക്ഷ്മി, ഡയാന ഹമീദ് ഒക്കെയും ഉണ്ടായിരുന്നു. എനിക്ക് വലിയ പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല. ഇവന്റെ തുടക്കത്തിൽ ഒരു കുഞ്ഞ് അവതരണം, അതുപോലെ തന്നെ അവസാനം. രാജേഷ് ചേട്ടനായിരുന്നു മെയിൻ ഇവന്റ് ഹോസ്റ്റ് കേട്ടോ. പക്ഷെ അതൊരു കിടിൽ എക്സ്പീരിയൻസ് ആയിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. ഇത്രയും സീനിയർ ആയിട്ടുള്ള ഒരു ആങ്കറിനോടൊപ്പം സ്റ്റേജ് ഷെയർ ചെയ്യാൻ കഴിഞ്ഞതൊരു ഭാഗ്യമായിട്ട് കാണുന്നു. ഇവന്റിന്റെ ഷോ ഡയറക്ടർ രാഗേഷ് ചേട്ടനാണ് അവിടെ നിന്നത്. സിനിമയിൽ 50 വർഷം തികച്ച മല്ലിക സുകുമാരൻ ആന്റിക്ക് ഒരു ആദരവ് കൊടുക്കുന്ന ഒരു ചടങ്ങും കൂടിയായിരുന്നു ഇത്. സ്റ്റേജിന്റെ ലൈറ്റിൽ മങ്ങിയ പ്രകാശത്തിൽ നിങ്ങൾ കണ്ടത് ആരെയാണെന്ന് മനസ്സിലായോ? രമേശ് പിഷാരടിയാണ്. ഇവന്റ് കഴിഞ്ഞപ്പോ 12:30 വീടെത്തിയപ്പോ 3 മണി. ഇതിനിടയിൽ ഭക്ഷണം കഴിക്കാനൊക്കെ ഞങ്ങൾ ഇറങ്ങി. യാത്ര വളരെയധികം കംഫർട്ടബിൾ ആയിരുന്നു കേട്ടോ, അത് കാരണം പകുതി തലവേദന ഒഴിഞ്ഞു. കഴക്കൂട്ടത്താണ് ഭക്ഷണം കഴിക്കാനായിട്ട് ഇറങ്ങിയത്. അവിടെ എത്തിയപ്പോ നമ്മുടെ മാഹിൻ മച്ചാനെ കണ്ടു. സമയം രാത്രി 2-2:30 ആയതുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച ഭക്ഷണമൊന്നും ഉണ്ടായിരുന്നില്ല. ഏകദേശം എല്ലാവർക്കും ഒരേ ഭക്ഷണമായിരുന്നു. കിട്ടിയ ഗ്യാപ്പിൽ ഞാൻ എന്റെ മേക്കപ്പ് എല്ലാം തൂത്ത് കളഞ്ഞിരുന്നു, പക്ഷെ പുരികം മാത്രം ബാക്കി. ഏത് അർദ്ധരാത്രിയിലും ചിക്കൻ എന്ന് കേട്ടാൽ കമഴ്ന്ന് വീഴുന്നവരാണോ? നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങൾക്കൊപ്പം ഞങ്ങളും ഉണ്ട്. മൂക്കുമുട്ട ഭക്ഷണം കഴിച്ചു എന്ന് തോന്നുമ്പോഴാണ് നമുക്കൊരു ജിഞ്ചർ ലൈം ഒക്കെ കുടിക്കാൻ തോന്നുന്നത് അല്ലേ. പക്ഷെ ഞാൻ അത്രയും ഹെൽത്ത് കോൺഷ്യസ് അല്ല, ഞാൻ വാട്ടർ മെലൺ ആക്കി, പക്ഷേ വിത്തൗട്ട് ഷുഗർ വിത്തൗട്ട് ഐസ്. ബുദ്ധിപൂർവ്വം നേരത്തെ തന്നെ മാതങ്കി അമ്മയുടെ അടുത്ത് ആക്കിയത് കൊണ്ട് വിളിക്കാനായിട്ട് വന്നപ്പോ ജിനോക്ക് തൻവിയെ മാത്രം കൊണ്ടുവന്നാൽ മതിയായിരുന്നു. അപ്പോ ഇന്നത്തെ യാത്ര അവസാനിക്കുകയാണ്. കൊട്ടാരക്കര വെച്ച് നിങ്ങൾ ആരെങ്കിലും എന്നെ കണ്ടിരുന്നോ എങ്കിൽ പറയണേ.